നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്ത CPM പാർട്ടി കോൺഗ്രസോടെ പിണറായി വിജയൻ പുറത്തു പോകാൻ നിർബന്ധിതനാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒപ്പം CPM പ്രസ്ഥാനം കേരളത്തിൽ പിളരുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. പാർട്ടി ഏരിയ സമ്മേളനങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഉയരുന്ന വിഭാഗീയത പിണറായി വിജയനെതിരെയുള്ള പടയൊരുക്കമാണ് എന്നാണ് വിലയിരുത്തൽ. പിണറായി വിജയനെതിരെ പാർട്ടി അണികളിൽ ഉറഞ്ഞുതുള്ളുന്ന അമർഷത്തിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ അലയടിക്കുന്നത്. പി ജയരാജൻ, തോമസ് ഐസക്, സുധാകരൻ, സുരേഷ് കുറുപ്പ് ഉൾപ്പെടെ ഒരു നിര നേതാക്കളുടെ നേതൃത്വത്തിൽ പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്ത വർഷം കേരളത്തിൽ രൂപക്കൊള്ളുമെന്ന് തീർച്ചയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അടുത്ത പാർട്ടി കോൺഗ്രസിന് ശേഷം പിണറായി രാജിക്ക് തയ്യാറായാൽ പകരം മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയായി വാഴിക്കാനുള്ള നീക്കത്തിലും സഖാക്കൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. MB ഗോവിന്ദനെ പാർട്ടിയിലെ ഏകാധിപതിയായ പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി പദവിയിൽ എത്തിച്ചത് തന്നെ റിയാസിന് അനുകൂലമായ കളം പാർട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് എന്നാണ് വിലയിരുത്തൽ. കേരളം കണ്ട ഏറ്റവും മോശം സർക്കാർ എന്ന കുപ്രസിദ്ധി രണ്ടാം പിണറായി സർക്കാരിനുള്ളതാണെന്നാണ് ഏരിയ സമ്മേളനങ്ങളിൽ വിമർശനമുയരുന്നത്. ഭരണത്തെക്കാൾ പാർട്ടി പ്രാദേശിക ഘടകങ്ങളിൽ എതിർപ്പും അമർഷവും ഉയർന്നിരിക്കുന്നത് പിണറായി വിജയൻ എന്ന വ്യക്തിയോടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിണറായി വിജയൻ പങ്കെടുത്ത സമ്മേളനങ്ങളിൽ സഖാക്കളുടെ ജനപങ്കാളിത്തമില്ലാതെ പോയത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ചർച്ചയായതാണ്. സംസ്ഥാനത്തെ 8 ജില്ലകളിലായി നടന്ന 26 ഏരിയ സമ്മേളനങ്ങളിൽ പൊട്ടിത്തെറിയും കൂക്കുവിളിയും ഉയരാനുള്ള അടിസ്ഥാന കാരണം ഭരണവിരുദ്ധ വികാരവും നേതാക്കളുടെ അഹന്തയുമാണ് എന്നാണ് വിലയിരുത്തൽ. വിഭാഗീയത എന്ന ഓമന പേരിലാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും സമ്മേളനങ്ങളിലെ ചർച്ചകളെല്ലാം ഉയർന്നത് പിണറായി സർക്കാരിനോട് ജനങ്ങൾക്ക് മതിപ്പില്ല, മന്ത്രിമാരുടെ ഭരണരീതി ശരിയല്ല എന്ന തരത്തിലാണ്. തുടർച്ചയായ തിരിച്ചടികൾക്കിടെ CPMന് കനത്ത ഭാരമാവുകയാണ് പരക്കെ പൊട്ടിപ്പുറപ്പെടുന്ന വിഭാഗീയ സംഭവങ്ങൾ. ഇവയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് തിരുവനന്തപുരത്തെ മംഗലപുരത്ത് അരങ്ങേറിയത്. മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി രാജിവെച്ച് BJPയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചു, അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. നേരത്തെ പാലക്കാട്ടെ കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടി വിമത കൺവെൻഷൻ നടത്തുകയും സമാന്തരമായി പാർട്ടി ഓഫീസ് തുറക്കുകയും ചെയ്തു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. തിരുവല്ല ടൌൺ നോർത്തിന് ലോക്കൽ സെക്രട്ടറിയെ നീക്കം ചെയ്തു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ CPMന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പാർട്ടി സമ്മേളനങ്ങൾക്കിടെ പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതയിൽ കടുത്ത ആശങ്കയിലാണ് CPM സംസ്ഥാന നേതൃത്വം. സമ്മേളന നടപടികൾ അലങ്കോലമാക്കും വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ കടുത്ത നടപടിയാണ് വരാനിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിലും പത്തനംതിട്ട തിരുവല്ലയിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും ആലപ്പുഴ അമ്പലപ്പുഴയിലും ഉണ്ടായ തർക്കങ്ങൾ അവഗണിക്കാൻ കഴിയുന്നതല്ലെന്നാണ് വിലയിരുത്തൽ. മുൻകാലങ്ങളിലേതുപോലെ വെട്ടിനിരത്തൽ പ്രായോഗികമാവില്ലെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. കടുത്ത വെട്ടിനിരത്തിൽ ഉണ്ടായാൽ സംസ്ഥാനത്തെ 100+ ഏരിയ കമ്മിറ്റികളിൽ പിളരുകയോ കൂട്ടരാജി ഉണ്ടാവുകയോ ചെയ്യും. എന്നാൽ അച്ചടക്ക നടപടിയിലേക്ക് ഇപ്പോൾ പാർട്ടി നേതൃത്വം കടക്കില്ലെന്ന് തീർച്ചയാണ്. എന്നാൽ പിണറായി വിജയനെയും റിയാസിനെയും പരസ്യമായി വിമർശിക്കുന്ന എല്ലാ സഖാക്കളെയും ഭാരവാഹികളെയും വെട്ടിനിരത്തുമെന്ന് തീർച്ചയാണ്. നിലവിൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷം ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും നടക്കട്ടെയെന്നും അതിനുശേഷമാകാം നടപടിയെന്നുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം. സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന കൊല്ലം കരുനാഗപ്പള്ളിയിലും നിലവിലുള്ള സംഘടനാ പ്രശ്നങ്ങളിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾക്കെതിരെ കടുത്ത നടപടിക്ക് തന്നെ നീക്കമുണ്ടെന്നാണ് വിവരം പുറത്തുവരുന്നത്. സമീപകാലത്തെ പൊട്ടിത്തെറികളെന്നും ആദർശപരമോ പ്രത്യയശാസ്ത്രപരമോ ആയ കാരണങ്ങളുടെ പേരിലല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ്. എല്ലാ കാലത്തും അടിമകളായിരിക്കാൻ തങ്ങളെ കിട്ടില്ലെന്ന് പലയിടങ്ങളിലും സഹാകൾ പരസ്യം പ്രതികരിച്ചിരിക്കുന്നു. ദശകങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിച്ചവർ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് മാധ്യമങ്ങളെ അറിയിക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. കരുനാഗപ്പള്ളിയിൽ സമ്മേളന വേദിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടു ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തിരുവല്ലയിലും കരുനാഗപ്പള്ളിയിലും പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് ഇടപെടേണ്ടി വന്നു. ലോക്കൽ കമ്മിറ്റി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വരുന്നത് CPMൽ അത്യപൂർവമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി പ്രകടനത്തിന്റെ അവലോകനം നടക്കുന്ന സമയത്ത് പാർട്ടിക്കുള്ളിലെ തെറ്റായ പ്രവണതകളെ കുറിച്ച് ശക്തമായ വിമർശനങ്ങളുണ്ടായിരുന്നു. പാർട്ടി യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ പോലും തുറന്ന വിമർശനങ്ങളുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.